നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻസിൽ ഓഫീസ് എന്ന ഓപ്ഷനിൽ നിന്ന് ലൈബർ ഓഫീസ് റൈറ്റർ എന്ന ആപ്ലിക്കേഷൻ തുറക്കാം. ആപ്ലിക്കേഷൻസ് ഓഫീസ് ലൈബർ ഓഫീസ് റൈറ്റർ, അതിൽ നമ്മൾ ഏതെങ്കിലും ചില വാചകങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് വാട്ടർ മോളിക്യൂളിൻ്റെ കെമിക്കൽ ഫോർമുല H2O എന്നല്ല എഴുതുക, യഥാർത്ഥത്തിൽ H2O എന്നത് ഇങ്ങനെയല്ലല്ലോ സൂചിപ്പിക്കുന്നത്. ഈ 2 എന്നത് താഴേക്ക് വരും. അങ്ങനെ H2O യിലെ 2-ൻ്റെ പൊസിഷനെ നമുക്ക് സബ്സ്ക്രിപ്റ്റായി പറയാം. അത് സബ്സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടി 2 സെലക്ട് ചെയ്യുക. ഈ മെനു ബാറിന് താഴെയുള്ള ടൂൾ ബോക്സിൽ സബ്സ്ക്രിപ്റ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ H2O എന്നത് കൃത്യമായ രൂപത്തിലായി. ഇവിടെ 2-ൻ്റെ പൊസിഷനെയാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണത്തിൽ നമ്മൾ A²+B² എന്നെഴുതുന്നു. യഥാർത്ഥത്തിൽ A²+B² എന്ന് എഴുതുമ്പോൾ ഇതിനെ A² എന്ന് വായിക്കില്ലല്ലോ. ഇവിടെ 2-നെ നമ്മൾ A യുടെ വലത് മുകളിലേക്ക് മാറ്റണം. അതിനാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി 2 സെലക്ട് ചെയ്തിട്ട് ടൂൾ ബോക്സിൽ ദ A²ന് തുല്യമായ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ്, അവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ B²നും ആ 2 സെലക്ട് ചെയ്തിട്ട് ഈ സൂപ്പർ സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് A²+B², ഇതിനെ വിളിക്കുന്ന ഒരു സൂപ്പർ സ്ക്രിപ്റ്റ്. ഇവിടെ 2-ൻ്റെ പൊസിഷനാണ് സബ്സ്ക്രിപ്റ്റ്. ഇവിടെ രണ്ടിൻ്റെ പൊസിഷനാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. ഇതാണ് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മളൊരു പേജ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഒരു പേജ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ പ്രിൻ്റ് എടുക്കാൻ പാകത്തിൽ ഇത് A4 പേജ് ആണെങ്കിൽ, നമ്മൾ സാധാരണ ബയോഡേറ്റയൊക്കെ പ്രിൻ്റ് എടുക്കുന്ന പേജാണ് A4 പേജ്. അങ്ങനെ A4 പേജായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് ഫോർമാറ്റ് മെനുവിൽ പേജ് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേജ്, തൊട്ട് മുമ്പത്തെ വെർഷനിൽ പേജ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി പറയാം, ഫോർമാറ്റ് മെനുവിൽ പേജ്, അതിൽ ക്ലിക്ക് ചെയ്താൽ പേജ് എന്ന ടാബിൽ ഇങ്ങനെ മുകളിൽ അടുക്കിയിരിക്കുന്ന ഓപ്ഷനുകളുടെ ടാബ് എന്ന് പറയുന്നത്, ആ പേജ് എന്ന ടാബിൽ പേപ്പർ ഫോർമാറ്റിന് നേരെ A4 എന്നുണ്ടായിരിക്കും. അവിടെ വേറെ എന്തെങ്കിലുമാണ് കിടക്കുന്നതെങ്കിൽ അത് മാറ്റി A4 എന്ന ഓപ്ഷൻ കൊടുക്കാം, A4. അതേപോലെ മാർജിൻ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 സെൻറ്റിമീറ്ററാണ്, ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലും 2 സെൻറ്റിമീറ്ററാണ് പേജിൻ്റെ മാർജിൻ. ഇനി ഏരിയ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ, ഏരിയ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ആ പേജിന് മൊത്തത്തിലൊരു കളർ കൊടുക്കാം, ഏരിയയ്ക്ക് തൊട്ട് താഴെ കളർ. കളറിൽ ക്ലിക്ക് ചെയ്യുന്നു, ഞാനൊരു കളർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കളർ സെലക്ട് ചെയ്തു, എന്നിട്ട് അപ്ലൈ, ഓക്കെ. അപ്പോൾ എന്ത്, പേജിന് ആ കളർ വന്നു. ഇത്തരത്തിൽ പേജിനെ നമുക്ക് ആകർഷകമാക്കാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്, എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ്, എന്താണ് സബ്സ്ക്രിപ്റ്റ്, എങ്ങനെയാണ് ഒരു പേജിനെ A4 പേജ് സെറ്റ് ചെയ്ത് ഒരു പ്രത്യേക മാർജിൻ സെറ്റ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനൊരു കളർ കൊടുക്കുന്നത്. ഏരിയയിൽ കളറിൽ ക്ലിക്ക് ചെയ്യുക, ആവശ്യമായ നിറം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ 2 പാരഗ്രാഫുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പാരഗ്രാഫുകൾ ഒരു പേജിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ദാ ഇവിടെ ഇങ്ങനെ ഫോണ്ട് ആവശ്യാനുസരണം വ്യത്യാസപ്പെടുത്താം. ഞാനിപ്പോൾ 14 എന്നതാണ് ഫോണ്ട് സൈസ് ഇട്ടിരിക്കുന്നത്,
ഫോണ്ട് സൈസ് 14. ഇനി നമ്മൾ മുമ്പ് കളർ കൊടുത്തതുപോലെ ഈ പേജിനൊരു ബോർഡർ കൊടുക്കാം. എങ്ങനെയാണ് ബോർഡർ കൊടുക്കുന്നത്? ഫോർമാറ്റ് എന്ന മെനു എടുക്കുക. നമ്മൾ മുമ്പേ പേജ് സെറ്റ് ചെയ്ത അതേ ഓപ്ഷൻ തന്നെയാണ്. നേരെ ഫോർമാറ്റ് മെനുവിലേക്ക് പോവുക. ഫോർമാറ്റ് മെനുവിൽ പേജ് സ്റ്റൈൽ എന്ന ഓപ്ഷൻ എടുക്കുക. പേജ് സ്റ്റൈൽ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇതിൽ നമ്മൾ പേജ് സെറ്റ് ചെയ്തത് പേജ് എന്ന ടാബിലാണ്. പേജിന് നിറം കൊടുത്തത് ഏരിയ എന്ന ടാബിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ബോർഡേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിന് വ്യത്യസ്ത തരത്തിൽ ബോർഡറുകൾ കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, സി ആൾ ഫോർ ബോർഡേഴ്സ് എന്നാണ്. സി ആൾ ഫോർ ബോർഡേഴ്സ്, അതായത് ടോപ്പിലും റൈറ്റിലും ബോട്ടത്തിലും ലെഫ്റ്റിലും ബോർഡർ തെളിയുക എന്നാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇങ്ങനൊരു ബോർഡർ പോലെ വന്നിട്ടുണ്ട്. ഇനി താഴെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സ്റ്റൈൽ മാറ്റാം, കളർ മാറ്റാം. ഞാൻ കളർ മാറ്റുന്നു, ഞാൻ റെഡ് കളറാക്കുന്നു. അതിൻ്റെ തിക്നെസ് മാറ്റാം, വിഡ്ത് മാറ്റാം. ഞാനത് 1 പോയിൻ്റ് കൊടുക്കുന്നു. അപ്പോൾ അല്പം തിക്നെസ് കൂടിയതായിട്ട് തോന്നും. നോക്കൂ, ഇവിടെ കൂട്ടുന്നതിനനുസരിച്ച് ബോർഡറിൻ്റെ തിക്നെസ് കൂടി വരുന്ന കാണാം. ഞാൻ ആദ്യം ചെയ്ത പോലെ അതിന് 1 പോയിൻ്റ് തിക്നെസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാഡിംഗ് എന്ന ഓപ്ഷനകത്ത് ഈ നമ്മുടെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ മാറ്ററിൽ നിന്ന് എത്ര അകലത്തിലായിരിക്കണം ബോർഡർ എന്ന് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ഏകദേശം 1/2 സെൻറ്റിമീറ്റർ വീതം, 4 വശത്തും 1/2 സെൻറ്റിമീറ്റർ വീതം ടൈപ്പ് ചെയ്ത മാറ്ററിൽ നിന്ന് ഏകദേശം 1/2 സെൻറ്റിമീറ്റർ വീതം അകലേക്ക് ഈ ബോർഡർ വരാൻ വേണ്ടി ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് അപ്ലൈ, ഓക്കെ. ഇപ്പോൾ കണ്ടോ പേജിന് ബോർഡർ കിട്ടിയത്, കണ്ടില്ലേ? ഒരിക്കൽ കൂടെ പറയാം, ഫോർമാറ്റ്, പേജ് സ്റ്റൈൽ, ബോർഡറിൽ, ഇതായി രണ്ടാമത്തെ ഓപ്ഷൻ സി ആൾ ഫോർ ബോർഡേഴ്സ്. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ നിറം മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ പച്ച നിറം കൊടുത്തു. തിക്നെസ് കൂട്ടി കൊടുക്കാം. വിഡ്ത് എന്നുള്ളിടത്ത് ഞാനിപ്പോൾ 2 പോയിൻ്റ് ഇട്ടു. അപ്ലൈ, ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് ബോർഡറും കൊടുക്കാൻ പറ്റും.